കഴിയുന്നവൻ നബി മുഹമ്മദ് മുസ്തഫ. ദീനിന്റെ വിഷയം എടുത്ത തീരുമാനം ചങ്കൂറ്റത്തോടെ മുഖം നോക്കാതെ നടപ്പാക്കാൻ കഴിയണം. ഞാൻ വീണ്ടും അവരൊന്നും യഥാർത്ഥ വിശ്വാസികളല്ലേ? അല്ലെങ്കിൽ തീരെ തടിയില്ലാത്ത സഹോദര സഹോദരിമാർ ഇതിൽ നിന്ന് ഔട്ടാകുമോ? ശക്തിയില്ലാത്ത വിശ്വാസിയേക്കാൾ ശക്തിയില്ലാത്ത വിശ്വാസിനേക്കാൾ ശക്തിയില്ലാത്ത വിശ്വാസിനേക്കാൾ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണ്. അപ്പൊ ശക്തിയുള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറഞ്ഞു, നല്ല ആരോഗ്യമുള്ള നല്ല തണ്ട് നടി ചൊല്ലിയിട്ട് നമുക്ക് സന്തോഷത്തോട് ദുആ ചെയ്ത് പിരിയ. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യും, സമയം വല്ലാതെ നീട്ടൂല. പെട്ടെന്ന് പെട്ടെന്ന് വിഷയം അവതരിപ്പിച്ച് ഇന്ന് ടിപ്പു സ്വലാത്തിന്റെ കൂടി മജ്‌ലിസാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ടിപ്പു സ്വലാത്ത് ചൊല്ലുന്ന ദിവസമാണ് ഇന്ന്. സ്വലാത്തു ശിഫ, രോഗങ്ങൾക്ക് അപകടത്തിൽ മരണപ്പെട്ടുപോയി ആ കൂട്ടുകാരന്റെ വാഹനത്തിന്റെ പേര് മൂലം മറിവിന്നിലാവാൻ മീൻ കച്ചവടക്കാരനാ എന്നെ കാണാൻ വന്ന കൂട്ടുകാരനായിരുന്നു. ഇന്നലെ വരെ നമ്മുടെ മജ്‌ലിസ് കേട്ട കൂട്ടുകാരനാ രാജ്യങ്ങളിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്. അവരെ കബറുകളിലേക്കില്ല ഈ മജ്‌ലിസിനെ എത്തിച്ചു നൽകണേ. ആരൊക്കെ ഈ മജ്‌ലിസിനോട് സഹകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, അവരെ മനസ്സിന്റെ വിശ്വാസത്തിന്റെ ഫലമായിട്ട് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ള കൊടുക്കുകയാണ്. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ള കൊടുക്കുകയാണ്. ഈ മജ്‌ലിസിൽ ഇരിക്കുമ്പോ ഈ മജ്‌ലിസിൽ ഇരുന്ന കൊണ്ട് റബ്ബിലേക്ക് നീ കൈകൾ ഉയർത്തുമ്പോ നിന്റെ മനസ്സിൽ ഒരു ഉറപ്പാണ് സ്വാഭാ. നിങ്ങളെ മനസ്സിൽ ഒരു ഉറപ്പ് വേണം സ്വാഭാ. നിങ്ങളെ മനസ്സിൽ ഒരു ഉറപ്പ് വേണം സ്വാഭാ. ഈ മജ്‌ലിസിൽ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാ അമ്മയിലേക്ക് ഉത്തരം തരുമെന്ന ഉറപ്പ് വേണം സ്വാഭാ. അങ്ങനെ ഇരിക്ക സ്വാഭാ. ആത്രികമായ ശക്തിയുള്ള തീരുമാനത്തോടെ ഈ മജ്‌ലിസിൽ ഇരുന്ന് നിങ്ങൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ബാപ്പമാരെ ഉമ്മമാരെ സഹോദരിമാരെ അമ്മോക്ക് സ്വർഗം തരട്ടെ. നമ്മൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഓടി വരുകയല്ലേ അമ്മ. കൃത്യം 8 മണിക്ക് ഹത്താദ്രാതീപ് ആരംഭിക്കുമ്പോ നഗരം നിറഞ്ഞു കവിഞ്ഞ് അരവിന്ദിലാവിന്റെ ലൈവിൽ ലക്ഷക്കണക്കിന് ആളുകളാ വരുന്നത്. ജോലിയില്ലാത്തവരല്ലോ, ഉള്ള ജോലി തിരക്കിനിടയിൽ ഹത്താദ്രാതീപ് ചെയ്യുന്നവരല്ലേ നിങ്ങളെ.